മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കവേ സഭയിൽ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യവുമായി ഏകാംഗ കക്ഷികളും INL, കേരള കോൺഗ്രസ് ബി, കോൺഗ്രസ് എസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ കക്ഷികളാണ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നൽകാൻ ബുദ്ധിമുട്ടാണ് എന്ന് യോഗത്തിൽ അറിയിച്ചു കഴിഞ്ഞു. രണ്ടര പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടി എന്ന പരിഗണന നൽകണമെന്നാണ് INL മുന്നോട്ട് വെച്ചത്. ഇത് സംബന്ധിച്ച് CPMന് നേരത്തെ കത്ത് നൽകിയിരുന്നു. കോഴിക്കോട് സൗത്തിലാണ് INL MLA ഉള്ളത്. അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്നതാണ് ആവശ്യം. 2021 തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ നൂർബിന റഷീദിനെ 12,459 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അഹമ്മദ് ദേവർകോവിൽ നിയമസഭയിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. എന്നാൽ ഇത്തവണ കടന്നപ്പള്ളിയോട് പ്രത്യേക സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കാനാണ് CPM നീക്കം. കടന്നപ്പള്ളിക്ക് പകരം മറ്റൊരു ഏകാംഗ പാർട്ടിയിൽ നിന്ന് ജയിച്ചെത്തിയ നേതാവ് മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. KB ഗണേഷ് കുമാറിനാണ് സാധ്യത. ഇതിനൊപ്പം ആന്റണി രാജു എന്ന ജനാധിപത്യ കേരള കോൺഗ്രസുകാരനും മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇടതു കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും മന്ത്രിസ്ഥാനം എന്ന ആവശ്യം ഉന്നയിക്കാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് ബി എന്ന നിലപാടിലാണ് KB ഗണേഷ് കുമാർ MLA. ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് ഇടതുപക്ഷത്തിനെ അടുപ്പിക്കുന്നതിന് തുടക്കമിട്ട പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നതാണ് ആന്റണി രാജുവിന്റെ അവകാശവാദം. കഴിഞ്ഞ രണ്ട് തവണ ലഭിച്ച പരിഗണന ഇത്തവണയും ലഭിക്കണമെന്നാണ് കോൺഗ്രസ് എസ് ആവശ്യപ്പെട്ടത്. കേരള കോൺഗ്രസ് എം രണ്ട് മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെടുന്നത്. ഇതേ ആവശ്യത്തിൽ തന്നെയാണ് LJDയും JDSും. എന്നാൽ ഇരുവരോടും ലയിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിരുന്നു. ഒടുവിൽ വിഷയം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ് JDS. ഒറ്റ അംഗങ്ങളുള്ള 5 ഘടക കക്ഷികൾ ഉണ്ടെന്നും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കുക എന്നത് അപ്രായോഗികമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. CPIയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും ഒറ്റകക്ഷിക്ക് മന്ത്രിസ്ഥാനം നൽകണമോ എന്ന് നിശ്ചയിക്കും. NCPയിൽ നിന്ന് ആര് മന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നേതാക്കൾ തമ്മിലുള്ള തർക്കം മൂക്കുന്നതിനിടയിൽ NCP മന്ത്രിയെ 18 തീരുമാനിക്കും. ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലിന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന ഭാരവാഹി യോഗത്തിൽ മന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ആരെയും മന്ത്രിയാക്കില്ല. CPMമായി തിങ്കളാഴ്ച നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ മന്ത്രി ആരെന്ന് May 18 അറിയിക്കണമെന്ന് NCPയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും വേണ്ടി നേതാക്കൾ രണ്ടു തട്ടിലായി നിന്ന് ചരടുവലികൾ നടത്തുകയാണ്. NCPയിലെ തർക്കം ഇടതുമുന്നണിക്ക് തലവേദനയാകാനാണ് സാധ്യത. പാലാ സീറ്റിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ NCP LDFന് തലവേദനയായി മാറിയിരുന്നു. മന്ത്രി AK ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന ജനറൽ സെക്രട്ടറിക്കും ജില്ലാ പ്രസിഡന്റിനുമെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ മാസ്റ്റർ തയ്യാറെടുക്കുന്നതാണ് പുതിയ നീക്കം. സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൗലവിക്കും എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസിനുമാണ് പ്രസിഡന്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. മാണി സി കാപ്പൻ രാഷ്ട്രീയമായി പരാജയപ്പെട്ടു എന്ന AK ശശീന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കാപ്പനെ പിന്തുണച്ച് പീതാംബരം മാസ്റ്ററിന്റെ പ്രസ്താവനയും വന്നു. NCPയിലെ ശശീന്ദ്രൻ അനുകൂലികൾ ഇതിനെ എതിർത്ത് രംഗത്തിറങ്ങിയതോടെ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെത്തി. ഇത്തരത്തിൽ NCPയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയും 18 തീരുമാനമാകാതെയും വന്നാൽ NCPക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായേക്കാനാണ് സാധ്യത.